സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തൃശൂർ അതിരൂപതാ മുഖപത്രം സഭ ന്യൂനപക്ഷാവകാശങ്ങളെ കവർന്നെടുക്കാൻ സർക്കാർ കച്ചകെട്ടിയിറങ്ങിയിരിക്കുകയാണ് വിദ്യാഭ്യാസ വിദഗ്ദ്ധ സമിതിയുടെ ശുപാർശകൾക്ക് പിന്നിൽ രഹസ്യ അജണ്ടകൾ ഉണ്ടെന്ന് സംശയിക്കുന്നുവെന്നും കത്തോലിക്കാ സഭ കുറ്റപ്പെടുത്തുന്നു കേരള സർക്കാരിന്റെ വിദ്യാഭ്യാസ കുരുതി എന്ന ലേഖനത്തിലാണ് ഈ കുറ്റപ്പെടുത്തൽ ഈ മാസത്തെ കാത്തോലിക്ക സഭയിലാണ് സി പി എമ്മിനും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി തൃശൂർ അതിരൂപത രംഗത്തെത്തിയിരിക്കുന്നത് സഭയ്ക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള നടപടികളാണ് ഇടത് സർക്കാരിൽ നിന്നും ഉണ്ടാകുന്നത് എയ്ഡഡ് സ്കൂളുകളിലെ പ്ലസ് വൺ കമ്മ്യൂണിറ്റി കോട്ട പ്രവേശനം മെറിറ്റ് അടിസ്ഥാനത്തിൽ ഏകജാലക സംവിധാനം വഴി നടത്തണമെന്നുള്ള നിർദ്ദേശം ഭരണഘടന ഉറപ്പു നൽകുന്ന ന്യൂനപക്ഷ അവകാശങ്ങളിലുള്ള കടന്നുകയറ്റമാണ് ഇത് അറിയാത്തവരല്ല വിദഗ്ധ സമിതിയിലുള്ളവർ വിദഗ്ധ സമിതി ശുപാർശകൾ അപക്വവും ചില നിരീക്ഷണങ്ങൾ വേണ്ടത്ര പഠിക്കാതെയുമാണ് ചേർത്തിട്ടുള്ളതെന്നും ലേഖനം വിമർശിക്കുന്നു മൂല്യബോധത്തോടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന സഭയുടെ നിയമനാധികാരം കവരുന്ന ശ്രമങ്ങളും നടക്കുന്നുണ്ട് ആവശ്യമായി നടപ്പാക്കേണ്ട നിയമനങ്ങൾ നാളുകളായി അംഗീകരിക്കാതെ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് സർക്കാർ വിവേചനം കാണിക്കുന്നു നിയമനങ്ങൾക്ക് അംഗീകാരം നൽകാത്തതിനാൽ നിരവധി അധ്യാപകർക്ക് ശമ്പളം ലഭിക്കുന്നില്ല വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ഇന്ന് ഏറെ സങ്കീർണമാണ് സ്കൂളുകളിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള ഇടങ്ങളാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ പിന്നണിയിൽ നടക്കുന്നു ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ ആൾമാറാട്ടമെന്നും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു സർവ്വമേഖലയിലും നികുതി വർദ്ധിപ്പിച്ച് ജനങ്ങളെ പിഴിഞ്ഞെടുക്കുകയാണ് ഈ സംഖ്യ കൊണ്ട് ആഡംബരവും ദൂർത്തും നടത്തിയും അഴിമതിയിൽ മുങ്ങി കുളിച്ചും നടക്കുന്ന സർക്കാരിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പിഴിഞ്ഞെടുക്കാനും മടിയുണ്ടാകില്ല ലോട്ടറിയും മദ്യവും കൊള്ള കച്ചവടവും ചെയ്ത ജനങ്ങളെ പിഴിയുന്ന സർക്കാർ വിദ്യാഭ്യാസവും കച്ചവടമാക്കി സ്വകാര്യ മാനേജ്മെൻറ്റുകളെ വിദ്യാഭ്യാസ കച്ചവടക്കാർ എന്ന് പഴി പറയുകയാണെന്നും ലേഖനം വിമർശിക്കുന്നു ന്യൂസ് ബ്യൂറോ തൃശ്ശൂർ